വെയിറ്റ് വെയിറ്റ് വെയിറ്റ്, ഞാനേ എൻ്റെ മുടിയൊന്ന് ചെയ്യട്ടെ. നീ എത്രടാ ചെയ്യണേ, പോയി എട. ലാസ്റ്റ് 20 ഇയേഴ്സ് വി ആർ സെർവിങ് മലയാളി കമ്മ്യൂണിറ്റി ഇൻ നോർത്ത് അമേരിക്ക. വി ഹാവ് സെവറൽ ഡെഡിക്കേറ്റഡ് എംപ്ലോയീസ് ഇൻ അവർ കമ്പനി. ഇത്രയും സീരിയസ് ആകണ്ട. പിന്നെ സ്മൈൽ സ്മൈൽ. അക്കര കാഴ്ചകളുടെ തുടക്കത്തിൽ ഞങ്ങൾക്കൊരിക്കലും ഈ അക്കര കാഴ്ചകൾ പോലും ഇത്രയും ഒരു പബ്ലിസിറ്റി കിട്ടുമെന്നോ അല്ലെ പ്രചാരം കിട്ടുമെന്നോ ഒരു പ്രതീക്ഷയില്ലായിരുന്നില്ല. പിന്നെ അതിൽ നിന്ന് സിനിമയിലേക്ക് വരാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. കാരണം അക്രകാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ബേസിലാണ് നമ്മൾ കുറച്ച് സിനിമ ചെയ്യാനുള്ളൊരവസരം ഉണ്ടായത്. നാട്ടിൽ നിന്ന് വിളി വന്നതും ഇവിടെ വന്നത് ചെയ്യാൻ പറ്റിയതുമൊക്കെ. എനിവേ അക്രകാഴ്ചകൾ അതുകൊണ്ട് നമ്മളിങ്ങനെ മനസ്സിൽ വളരെ ഒരു ലക്കി പ്രോജക്റ്റായിട്ട് ഇങ്ങനെ സൂക്ഷിക്കുകയാണ്. കാരണം മലയാള സിനിമ എന്ന് പറയുമ്പോൾ നമുക്ക് എത്തി നോക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു. പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ യു എസ് സിയിൽ താമസിക്കുമ്പോൾ ഇവിടെ നാട്ടിൽ വന്ന് സിനിമയൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു അല്ലാതെ സാധ്യതകളില്ലാത്ത ഒരവസ്ഥയിൽ ഈ അക്കര കാഴ്ചകൾ അതിനുവേണ്ടി ഒരു വഴി തെളിച്ചു, വഴി തുറന്നു എന്നതാണ് സത്യം. ഞാൻ ന്യൂജേഴ്സിയിലാണ് താമസിക്കുന്നത്. ന്യൂജേഴ്സിയിൽ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഫൈനാൻസ് മലയാളം എന്ന് പറഞ്ഞൊരു ക്ലബ്ബുണ്ട്. സോ കുറേ കലാകാരന്മാർ ചേർന്നുള്ള ഒരു ക്ലബ്ബാണ്. അതിൻ്റെ ബേസിൽ ഞങ്ങൾ വർഷത്തിൽ 1-2 പ്രാവശ്യമൊക്കെ ഈ പ്രൊഫഷണൽ നാടകങ്ങളൊക്കെ നടത്താറുണ്ട്. പ്രൊഫഷണൽ ഞാൻ പറഞ്ഞത് ഇപ്പോൾ നാട്ടിലെ പ്രൊഫഷണൽ തിയേറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങൾ സ്ക്രിപ്റ്റും വാങ്ങിച്ച് അവിടെയുള്ള ആർട്ടിസ്റ്റുകളുമായിട്ട് ഇത് പങ്കെടുപ്പിച്ച് നാടകം സ്റ്റേജിൽ അവതരിപ്പിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു നാടകത്തിൻ്റെ സ്റ്റേജിൽ ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടാണ് ഈ അക്കര കാഴ്ചകളിലേക്ക് എനിക്ക് ക്ഷണം കിട്ടിയത്. കാരണം അതിനകത്ത് അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററും ഡയറക്ടറും ആ നാടകം കണ്ടു. ആ നാടകം കണ്ട് കഴിഞ്ഞാണ് അവർക്ക് പറ്റിയൊരു അവരുടെ കഥാപാത്രത്തിന് ജീവൻ നൽകാൻ പറ്റിയൊരു ഷേപ്പുള്ള ആളാണ് ഇദ്ദേഹം തോന്നി എന്നെ അങ്ങനെ വിളിക്കുകയായിരുന്നു. ഞാൻ പോയി അതിനകത്ത്. അങ്ങനെയാണ് ഞാൻ നാടകത്തിൻ്റെ സ്റ്റേജിൽ നിന്നാണ് ഇഷ്ടത്തിൽ അക്കര കാഴ്ചകളിലേക്ക് വന്നത്. കൊച്ചു പൂമ്പൊടിയായി പൂമഴയ പൊന്നോമനക്കിന്നാരം, കൊച്ചു പൂമ്പൊടിയായി പൂമഴയായി പൊന്നോമനക്കിന്നാരം. ഈ കൈവളകൾ കൊഞ്ചുമ്പോൾ ആയ പൂക്കാലം, ഈ പുഞ്ചിരിതൻ പാൽക്കടലിൽ ഞാൻ ആരിലെ പൂന്തോണി. ഒന്നു വന്നു കൂട്ടിരുന്നു ഒന്നു മിണ്ടി മിണ്ടിയില. അക്കര കാഴ്ചകൾ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒത്തിരി ഫാൻസ് വിദേശ പ്രത്യേകിച്ച് പ്രവാസികളുടെ ഇടയിലുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് യു കെയിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടാണ് മിസ്റ്റർ പ്രദീപ് നായർ. ചെറുക്കനും പെണ്ണും പറഞ്ഞ സിനിമ നിർമ്മിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, പ്രദീപിനോട് പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ അക്കര കാഴ്ചകളിലെ ജോർജേട്ടനെ അതിനകത്ത് വിളിക്കുക, വിളി ചെയ്യും. അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു റെക്കമെൻഡ് കണക്കിലെടുത്ത് കോട്ടയം പ്രദീപ് നായർ എന്നെ ചെറുക്കനും പെണ്ണെന്ന് പറഞ്ഞ സിനിമയിലേക്ക് ക്ഷണിച്ചു. ആ സിനിമ നല്ല ക്ലീനായിട്ട് ചെയ്തു, നല്ല വൃത്തിയായിട്ട് പടം എല്ലാം ഷൂട്ട് ചെയ്ത് എല്ലാ പണികളും കഴിഞ്ഞ് ഇപ്പോൾ സുഖമായിട്ട് ഇരുന്ന് ഉറങ്ങുകയാണ്. അത് വെളിച്ചം കണ്ടില്ല. എന്തുകൊണ്ടാണ് വെളിച്ചം കാണാത്തതെന്ന് ചോദിച്ചാൽ കാണാൻ കഴിയാത്തതിൽ ഞങ്ങൾക്ക് ദുഃഖമുണ്ട്, സങ്കടമുണ്ടെന്നുള്ള കഴിഞ്ഞ് അതിൻ്റെ പ്രൊഡ്യൂസറായ സജി നന്ദിയാട്ടും ഡയറക്ടർ പ്രദീപ് നായരും എന്നെങ്കിലും ഒരു ദിവസം അത് പുറത്തിറക്കും എന്ന് പ്രതീക്ഷിച്ച് കണ്ണിലണയിച്ചിരിക്കുകയാണ് ഞാനും എൻ്റെ കൂടെ അഭിനയിച്ച മറ്റുള്ള കലാകാരന്മാരും. എന്നെ സംബന്ധിച്ച് ഞാൻ അമേരിക്കയിൽ പോയിട്ടൊരു 24 വർഷമായി. അപ്പോൾ എൻ്റെ നല്ല പ്രായത്തിൽ ഇങ്ങനെ ഒരു സിനിമയോ പ്രോജക്റ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് വരാൻ കഴിയില്ല. കാരണം ബേബി സിറ്റിംഗ് പ്രോബ്ലം, പിള്ളേരുടെ അങ്ങനെ 100 കൂട്ടം പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ കുട്ടികൾ വലുതായി. അപ്പോൾ ഇപ്പോൾ ഒരു സിനിമയിലൊക്കെ ചാൻസ് കിട്ടിയാൽ വരാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ 2-3 സിനിമ ഇപ്പോൾ ഞാൻ ചെയ്ത്, ഇപ്പം ഇംഗ്ലീഷ് ആണെങ്കിലും ബഡി ആണെങ്കിലും ഇപ്പോൾ ഇറങ്ങിയ കൂതറ ഇതിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അക്കര കാഴ്ചകളുടെ ഫാൻസ് വഴി കിട്ടിയ സിനിമകളാണ്.
പക്ഷേ ഇവിടെ നാട്ടിലുള്ള ഇപ്പം ഫിലിം ഇൻഡസ്ട്രിയിലുള്ളവർക്ക് ധാരണയുണ്ട്, കാരണം ഇദ്ദേഹം അമേരിക്കയിലാണ്, അപ്പം വിളിച്ചാൽ വരുമോ, അത് ബുദ്ധിമുട്ടാവുമോ, തലവേദന ആവുമോ എന്നൊരു തോന്നലുണ്ട്. പക്ഷേ ആ തോന്നലിന് യാതൊരു അടിസ്ഥാനവുമില്ല. ഇപ്പം ഞാൻ റെഡിയാണ്, നല്ല പ്രോജക്റ്റ് കിട്ടിയാൽ അമേരിക്കയിലെല്ലാം എനിക്ക് അന്ന് രാത്രി വേണമെങ്കിൽ പ്ലെയിൻ കയറി ഞങ്ങൾക്ക് പോരാനുള്ള സൗകര്യവും സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ല വർക്ക് കിട്ടിയാൽ അത് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നാട്ടിൽ വന്ന് ഞാനത് ചെയ്തു കൊടുക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അങ്ങനെ ആർക്കെങ്കിലും ഒരു ധാരണ ഉണ്ടെങ്കിൽ ആ ധാരണ വേണ്ട, ഐ ആം അവൈലബിൾ ആണ്. മലയാള സിനിമ ഒരു കഴിഞ്ഞ ഒരു വർഷം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞാൽ ന്യൂ ജനറേഷൻ സിനിമ അതിൻ്റെ ഒരു സമയമായിരുന്നു, അല്ലെങ്കിൽ ഒരു വർഷമായിരുന്നു. ഒരുപാട് സിനിമകൾ കഴിഞ്ഞ വർഷം റിലീസ് ചെയ്തു, പല സിനിമകളും വെളിച്ചം കാണാതെ അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഒരു സ്റ്റൈലിൽ എനിക്ക് തന്നെ ഫാമിലി ഓഡിയൻസ് അത്രയ്ക്ക് ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷേ ഇപ്പം ദൃശ്യം പോലുള്ള സിനിമകളൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് സിനിമയോട് കൂടുതൽ അടുപ്പമുണ്ട്. പിന്നെ ഇപ്പോഴും ആളുകൾ റിവ്യൂ ഒക്കെ നോക്കിയിട്ടാണ് ഇപ്പോൾ തിയേറ്ററിൽ കയറുന്നത്. അപ്പം പടം ഇറങ്ങി നല്ല അഭിപ്രായം വന്നില്ലെങ്കിൽ കുടുംബ സദസ്സുകൾ സിനിമ തിയേറ്ററിലേക്ക് പോകുന്ന സാഹചര്യം ഇപ്പോഴും കാണുന്നില്ല. അപ്പോൾ ആളുകൾ പൊതുവേ നല്ല പടം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ പുറത്തേക്ക് ന്യൂസ് വന്നു കഴിഞ്ഞാൽ കുടുംബ സദസ്സുകൾ പോകും. ഇല്ലെങ്കിൽ കൂടുതലും ഞാൻ കാണുന്നത് ഈ പിള്ളേർ സെറ്റാണ്, യങ്സ്റ്റേഴ്സാണ് ആദ്യ ദിവസം അല്ലെ രണ്ടാമത്തെ ദിവസമൊക്കെ തിയേറ്ററിലേക്ക് ഇടിച്ച് കയറുന്നതെന്നിരിക്കുന്നത്. കൂടുതലും ഫാൻസൊക്കെ ആദ്യം ഇടിച്ചും കയറി ഓളം ഉണ്ടാക്കുന്നു, അത് കഴിഞ്ഞിട്ട് റിവ്യൂ വന്നു കഴിഞ്ഞിട്ടാണ് തിയേറ്ററിലേക്ക് ആളുകൾ വരുന്നത്. അപ്പം നല്ല സിനിമകളുണ്ടാവണം, കുടുംബമായി കുടുംബ സദസ്സുകൾക്ക് വേണ്ട സിനിമകളുണ്ടാവണം, കുട്ടികളും മാതാപിതാക്കളും ഒരുമിച്ചിരുന്ന് കാണാൻ കഴിയുന്ന രീതിയിലുള്ള സംഭാഷണങ്ങളും കഥകളൊക്കെ മലയാള സിനിമയിൽ ഉണ്ടാവണം. അതുണ്ടാകുന്നത് നന്നായിരിക്കും, മലയാള സിനിമയ്ക്ക് അത് വലിയ ഗുണം ചെയ്യും എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ഈ വർഷം ഒത്തിരി നല്ല സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്, വരുന്നുണ്ട്. സിനിമകൾ പൊതുവെ കുറവായതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചാണ് പടം ചെയ്യുന്നത്. അതുകൊണ്ട് നല്ല സിനിമകളുടെ ഒരു വർഷമായിരിക്കും 2014 എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ബഡി എന്ന് പറഞ്ഞ സിനിമയിലേക്ക് ഞാൻ എത്തുന്നത് അതിൻ്റെ ഡയറക്ടർ രാജ് പ്രഭാവതി മേനോൻ ഒരിക്കൽ എന്നെ വിളിച്ചു, നേരിട്ട് അമേരിക്കയിലേക്ക് വിളിച്ച്, ചായ ഇങ്ങനെ ഒരു കഥാപാത്രമുണ്ട് വന്ന് ചെയ്യണം, മച്ചാൻ അവൈലബിൾ ആണെന്ന് മാത്രം അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനോട് പറഞ്ഞു കഥാപാത്രത്തിൻ്റെ സ്വഭാവം എല്ലാം പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ആ ക്ഷണം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, സന്തോഷമായി. ഇപ്പം ഞാൻ നാട്ടിലെത്തി, ഊട്ടിയിലായിരുന്നു അതിൻ്റെ കൂടുതൽ ഷൂട്ടിങ് നടന്നത്. അപ്പോൾ ഞങ്ങൾ 5 പേര് അടങ്ങുന്ന ഒരു ഗ്യാങ്, ഒരു സ്ഥലത്ത് താമസിച്ച് എന്നുവെച്ച് അനൂപ് മേനോൻ, ബാലേന്ദ്ര മേനോൻ, അരുൺ ആൻഡ് ബാബു ആൻ്റണി, പിന്നെ ഞാൻ. എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് കുരിശുകുഞ്ഞെന്ന് പറഞ്ഞൊരു കഥാപാത്രമായിരുന്നു. എൻ്റെ ഷേപ്പൊക്കെ അതിനകത്ത് മൊത്തം മാറ്റിയിട്ടുള്ളത് കൊണ്ട് പലർക്കും എന്നെ തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. അപ്പോൾ കുറേ ഉണ്ടായിരുന്നു, പക്ഷേ വലിയ പ്രോജക്റ്റ് ആയിരുന്നതുകൊണ്ട് അതിൻ്റെ കുറേ ഒക്കെ ട്രിം ചെയ്ത് കളഞ്ഞ് കുറേ ഭാഗങ്ങളൊക്കെ പോയി. എങ്കിലും ഞാൻ ആ സെറ്റിൽ തന്നെ ഹാപ്പിയായിരുന്നു. പക്ഷേ പിന്നെ ആ പടം ശരിക്ക് ക്ലിക്കാവാത്തതിൻ്റെ കാരണം എനിക്ക് തോന്നുന്നു മലയാളത്തിൽ അന്ന് ഈ ബഡിയും സിംഗൻ 2 സെയിം ഡേറ്റിലാണ് റിലീസ് ചെയ്തത്. അപ്പം അങ്ങനെ ഒരു കുറച്ച് പ്രശ്നങ്ങൾ ആ പടത്തിൽ വന്നു. പിന്നെ കണ്ടവർക്ക് എന്നെ ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല, കാരണം എൻ്റെ ആ കഥാപാത്രത്തിൻ്റെ രൂപം അങ്ങനെയായിരുന്നു. ഇനിയിപ്പം ബഡി ഇപ്പം ഓൺലൈനിലും അല്ലെങ്കിൽ CD അവൈലബിൾ ആണ്, കാണാത്തരവൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ പിന്നെ എൻ്റെ കഥാപാത്രം നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ലാസ്റ്റ് ഞാൻ അഭിനയിച്ച സിനിമ ഇറങ്ങിയത് കൂതറയാണ്. അപ്പോൾ അതിനകത്ത് പ്രവാസികൾ പലപ്പോഴും ഒത്തിരി പേര് എന്നോട് ചോദിച്ചു, ജോസേട്ടൻ്റെ പിക്ചറൊന്നും പോസ്റ്ററിലൊന്നുമില്ലല്ലോ. ഞാൻ അതിനകത്തൊരു സാധാരണ ഒരു കഥാപാത്രം, ഞാനൊരു കഥാപാത്രം എന്നുള്ളൂ, അതുകൊണ്ടാണ് പോസ്റ്ററിൽ ഒന്നും കാണാത്തത്. കൂടുതലും ലാലേട്ടനെയാണ് അത് ഫോക്കസ് ചെയ്ത്. എനിവേ ആ പടം നല്ല ഹിറ്റായി, വിജയമാണ്. അതിനകത്ത് ചന്ദ്രൻ സാർ എന്ന് പറഞ്ഞൊരു നല്ല കഥാപാത്രം ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. കോളേജിൽ പഠിപ്പിക്കുന്ന, എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു സാറായിട്ടാണ്. എനിവേ ആ പടം കാണാത്തവരൊക്കെ ഒന്ന് കാണുക, അതിനകത്ത് എൻ്റെ കഥാപാത്രവും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഒരു സിനിമയ്ക്ക് വേണ്ടി വരുമ്പോൾ സാധാരണ ആ സിനിമ മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യുള്ളൂ, കാരണം നമ്മൾ ജോലി ചെയ്യുന്ന ആ ഇടയ്ക്ക് അവധിയൊക്കെ എടുത്തായിട്ട് അല്ലെങ്കിൽ ഒരു ഫിക്സഡ് ടൈം കണക്ക് കൂട്ടി പോരുമ്പോൾ ഇടയ്ക്ക് ഒരു വേറെ പ്രോജക്റ്റ് വന്നാൽ ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റാതെ വന്നിട്ടുണ്ട്. അപ്പോൾ സാധാരണ ഞാൻ ഒരു വർക്കായിട്ട് വന്ന് ആ വർക്ക് മാത്രം ചെയ്തിട്ട് അത് കഴിഞ്ഞ് പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ ആലോചിച്ച് സമയമെടുത്ത് മാത്രമേ ചെയ്യുന്നുള്ളൂ. പിന്നെ നല്ല പ്രോജക്റ്റുകളാണ്, അതനുസരിച്ച് പോയിട്ട് വരും. ആ ഒരു രീതിയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പം ഏതെങ്കിലും ഒരു സിനിമയ്ക്ക് വേണ്ടി വന്നാൽ ഞാൻ അത് മാത്രമേ സാധാരണ ശ്രദ്ധിക്കാറുള്ളൂ. സിനിമയിൽ സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ കുറേ നല്ല ഫ്രണ്ട്സ് എനിക്കുണ്ട്. കാരണം നമ്മളിപ്പോൾ ഒരു സിനിമയുടെ സെറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഉള്ളവരുമായിട്ട് എല്ലാം ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുമെങ്കിലും അത് കംപ്ലീറ്റ് നമ്മൾ തുടർന്ന് കൊണ്ടുപോകാൻ കഴിയുന്നില്ല, കാരണം പലരും പല രീതിയിലാണ്. പക്ഷേ എന്നാലും എല്ലാ സിനിമയിലെയും തന്നെ സെറ്റിൽ നിന്നും എനിക്ക് കുറേ ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. അവരുമായിട്ട് നിരന്തരം, പ്രത്യേകിച്ച് ഡയറക്ടേഴ്സ്, അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ്, കൂടെ നടക്കുന്ന അസിസ്റ്റൻറ്റ് ഡയറക്ടർ, അങ്ങനെയുള്ള കുറേ പേര്, അവരെ നല്ല സുഹൃത്തുക്കൾ എനിക്ക്, ക്യാമറമാൻമാൻസ്, സ്റ്റിൽ ഫോട്ടോഗ്രാഫേഴ്സ്, അങ്ങനെ ഒത്തിരി ഫ്രണ്ട്സ് മലയാള സിനിമയിൽ
എനിക്കുണ്ട്. ഞാൻ കൂടെ വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പോലും പല ഡയറക്ടേഴ്സും എല്ലാം എൻ്റെ ഫ്രണ്ട്സാണ്. അവർ നിരന്തരം ഫേസ്ബുക്ക് വഴിയാണേലും അല്ലാതെ ഫോൺ വഴിയാണേലും ഒക്കെ വിളിക്കാറും സംസാരിക്കാറുണ്ട്. അപ്പോൾ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഞാൻ മലയാള സിനിമയിലെ കുറേ ആർട്ടിസ്റ്റുകളുമായിട്ട് ഞാൻ എനിക്കുണ്ട്. ഇനിയുള്ള ടൈം മലയാള സിനിമയിൽ സജീവമാണെന്നാണ് എൻ്റെ ആഗ്രഹം. നല്ല ചാൻസ് കിട്ടിയാൽ തീർച്ചയായിട്ടും ഞാൻ വരും. അതിപ്പോൾ അമേരിക്കയിലാണെങ്കിലും ഒരു പ്രശ്നവുമില്ല, ഇവിടെ വന്ന് ചെയ്യണം. അത് എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു ഫീൽഡാണ്. സോ നല്ല വർക്ക് കിട്ടിയാൽ തീർച്ചയായിട്ടും ഞാൻ മലയാള സിനിമയിൽ സജീവമാകാൻ ആഗ്രഹിക്കുന്നു. കോമഡി എനിക്ക് വഴങ്ങും, പക്ഷേ എനിക്ക് കൂടുതലും കുറച്ച് സീരിയസ് റോളുകളാണ് ഇഷ്ടം. അതാണ് എനിക്ക് എൻ്റെ ഒരു ഷേപ്പിനും രീതിക്കുമൊക്കെ പറ്റുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷേ കോമഡി എനിക്ക് വലിയ ഇഷ്ടമാണ്. ഇപ്പം എനിക്ക് കിട്ടുന്ന അത് വില്ലൻ കഥാപാത്രമാണെങ്കിൽ പോലും എനിക്ക് ചെയ്യാൻ തയ്യാറാണ്, എനിക്കതിനകത്ത് ബുദ്ധിമുട്ടില്ല. പക്ഷേ ക്യാരക്ടർ റോളുകൾ ചെയ്യുന്നതാണ്, ക്യാരക്ടർ റോളുകൾ ചെയ്യാനായിരിക്കും ഞാൻ എനിക്ക് പറ്റുന്നത് എന്നെനിക്ക് തോന്നുന്നതാണ്. ആ എങ്ങനെയുണ്ട് ഷവറിന്റെ പ്രശ്നം സോൾവ് ആയില്ലേ? കൊള്ളാം, നല്ല പണി. പല വിധത്തിലുള്ള ഷവർ കണ്ടിട്ടുണ്ട്, പക്ഷെ പറുതായിട്ട് ഒരു ഷവറിനെ ആദ്യമായിട്ടാ കാണുന്നത്. ഞാൻ എല്ലാം ചെയ്തോളാന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു, എന്നിട്ടെന്തുവാ കൊറേ ഡക്ട് ടേപ്പ് അവിടെ ഇവിടെ ഒട്ടിച്ചു വെച്ചിരിക്കുന്നു, ഇതാണോ ഫിക്സിങ്? ആരെയെങ്കിലും ഒന്ന് വിളിച്ച് ചെയ്യിച്ചൂടെ ഇത്? അതെ, ആരെയെങ്കിലും വിളിച്ച് ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ നാട്ടിലൊരാളെ വിളിച്ച് ചെയ്യിക്കണ പോലെ അല്ല. ഇവിടെ ഒരുത്തനെ വിളിച്ചാൽ മണിക്കൂറിന് $60 വെച്ചാൽ കൊടുക്കണം, മനസ്സിലായോ? ആ അവൻ വന്നാൽ തന്നെയോ ഏതെങ്കിലും ഒരു പൈപ്പ് പൊട്ടിയാൽ അവൻ ഈ വീട്ടിലെ പൈപ്പ് സെറ്റ് മൊത്തം മാറ്റണം എന്ന് പറയും. ആ എന്റെ കയ്യിലില്ല കാശ് കൊടുക്കാനൊന്നും. എന്നാ ഒരു കാര്യം ചെയ്യാം, നമ്മുടെ ശമ്പളം മുഴുവനും വാട്ടർ ബില്ലായിട്ട് അങ്ങ് കൊടുക്കാം. കഴിഞ്ഞ മാസത്തെ ബില്ല് എത്രയെന്ന് അറിയുമോ? $200. ഒരു വിശ്വസനായ ഒരാളെ വിളിച്ചങ്ങ് ചെയ്യിച്ചൂടെ. ഞാൻ ഏതായാലും വെറോണിക്കയുടെ ഒന്ന് ചോദിക്കട്ടെ, അവക്ക് പരിചയമുള്ള പ്ലംബർമാരെ വല്ലതും അറിയാവോ. നിന്റെ വെറോണിക്കയുടെ സഹായം ഒന്നും വേണ്ട, അല്ലാതെ തന്നെ ആരെങ്കിലും വിളിച്ച് ഞാൻ ജയിച്ചോളാം. പ്രവാസികൾ പൊതുവേ ഒരു ധാരണയുണ്ട്, നമുക്കൊരു ധാരണയുണ്ട്, പ്രവാസികളെല്ലാം ഭയങ്കര തിരക്ക് പിടിച്ച ജീവിതമാണ്. തിരക്കുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഒരു പരിധിവരെ നമ്മൾ തിരക്ക് വേണം ജീവിതത്തിൽ. പക്ഷേ നമുക്ക് ചില കാര്യങ്ങൾ, ഇപ്പോൾ ജോലി, വീട്, അതിനപ്പുറത്ത് നമ്മുടെ ഒരു സോഷ്യൽ ലൈഫുണ്ട്. അപ്പം നമുക്ക് വേണമെങ്കിൽ നമുക്ക് സമയം ഉണ്ടാക്കാൻ പറ്റും. കലാരംഗത്താണെങ്കിലും, അതായത് രാഷ്ട്രീയ ഏത് രംഗത്താണെങ്കിലും നമുക്ക് വേണമെന്ന് നമ്മൾ മനസ്സ് വിചാരിച്ച് നമുക്ക് സമയം ഉണ്ടാക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എല്ലാവരും തിരക്കിൽ തന്നെയാണ്, പക്ഷേ കലാരംഗത്ത് കലാപരമായിട്ട് എന്തെങ്കിലും താല്പര്യമോ അല്ലെങ്കിൽ ഇത് വാസനയുള്ളവരൊക്കെ ആ വഴിക്കും കൂടി നീങ്ങി അതിനെ പ്രോത്സാഹിപ്പിക്കണം, അതിന് സമയം കണ്ടെത്തണം എന്ന് തന്നെയാണ് എല്ലാ പ്രവാസികളോടും എനിക്ക് പറയാനുള്ളത്. പ്രവാസികൾ പൊതുവേ ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന രീതിയാണ്, എങ്ങനെയെങ്കിലും ഈ നാട്ടിൽ വന്ന് എന്തിനാണ് പണം ഉണ്ടാക്കണം. അപ്പോൾ ആ പണം ഉണ്ടാക്കുക, ജീവിക്കുക, അതിനപ്പുറത്തേക്കൊരു ചിന്ത കൂടുതലായിട്ട് കാണുന്നില്ല. പക്ഷേ ചെയ്യുന്നവരുണ്ട്, അപ്പോൾ അത് നമുക്ക് സാധ്യമാണ്, നമുക്ക് വേണമെന്ന് വിചാരിച്ചാൽ സാധിക്കും എന്ന് തന്നെയാണ് എനിക്ക് എൻ്റെ വിശ്വാസം. അക്കര കാഴ്ചകളുടെ തുടക്കത്തിൽ എനിക്ക് തോന്നുന്നു 7-ാമത്തെ എപ്പിസോഡിലാണ് ഗ്രിഗറി ജോയിൻ ചെയ്യുന്നത്. അതിനുശേഷം അവനൊരുപാട് ആ പ്രോഗ്രാം വിജയിപ്പിക്കാൻ പുള്ളിയുടെ ആ പ്രസൻസ് ഗുണം ചെയ്തു. കാരണം അത് അവൻ്റെ ആ നിഷ്കളങ്കമായ കഥാപാത്രം, അതുവഴി ഏതായാലും ഇപ്പോൾ ABCDയിലൂടെ അദ്ദേഹം മലയാള സിനിമയിലേക്ക് എത്തിയിരിക്കുകയാണ്. സോ മലയാള സിനിമയ്ക്ക് കിട്ടിയ നല്ലൊരു കലാകാരനാണ്, ഒരുപാട് വർക്കുകൾ വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഗ്രിഗറിയും ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അതിനുവേ ഫുള്ളും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുക. ഹലോ, ഐ ആം ഗ്രിഗറി. ഇതെന്തിനാ ചേട്ടാ ഈ പേപ്പർ? അത് ഈ വാതിലേൽ ഒട്ടിക്കാനാടാ. ഇത് രണ്ടും ഇംഗ്ലീഷിൽ എഴുതി കഴിഞ്ഞാൽ മലയാളികൾ എങ്ങനെ വായിക്കും? അത് മലയാളം മാത്രം അറിയാവുന്നവർക്ക് വായിക്കാനാ ആ താഴെ എഴുതിയേക്കണേ. ഒരുപാടുകാർക്കൊക്കെ മനസ്സിലാക്കിക്കോളൂ. പിന്നെ വല്ല കറണ്ട് അടിച്ച് ആകട്ടല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ എഴുതിയേക്കണേ. ഈ ചിരിക്കുന്ന തലയോട്ടി ഞാൻ ആദ്യമായിട്ട് കാണോ? അതെ, നിന്നെ പരിചയമുള്ളതുകൊണ്ടാ ആ തലയോട്ട് ചിരിക്കണേ. അല്ല, ഈ ബെല്ലിന് എന്നാ കുഴപ്പമുണ്ടെന്നാ പറഞ്ഞത്? ഇതിൻ്റെ പേര് റിൻസി, എനിക്ക് ചെവിതല തന്നിട്ടില്ല. അതേ കണ്ടോ, നല്ല ഒന്നാന്തരമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സത്യത്തിൽ ഈ ബെല്ല് ഇവിടെ ഉള്ള കാര്യം ഞാൻ ആദ്യമായിട്ട് കാണുമോ? അതിന് നീ ഇങ്ങോട്ടെങ്ങാനും നോക്കാറുണ്ടോ? നീ വന്നപ്പടി അങ്ങ് കയറി പോവല്ലേ. ഈ ബെല്ല കറണ്ട് അടിക്കുമെന്നും പറഞ്ഞ അവള് പറയണേ, എനിക്ക് ഇതുവരെ ഷോക്ക് അടിച്ചിട്ടില്ല. നീ ഒന്ന് ഞെക്കി നോക്കിക്കോടാ.
എന്നിട്ട് എന്നടാ എനിക്കടിക്കാത്തേ? അത് ചിലപ്പം വല്ല മനുഷ്യന്മാരെ അടിക്കുന്ന ഷോക്കായിരിക്കും. ആ അത് ശരിയായിരിക്കും.